എന്റെ ചോദ്യം അസ്ലം ഭായിയോട് തന്നെയാണ് കേട്ടോ. അസലത്തിനോട് ഒരു ചോദ്യം ചോദിക്കാനാ. അസലത്തിന് അതിന് മറുപടി പറയണം കേട്ടോ. അസലത്തിന് ഒറ്റ ചോദ്യം. അസലവന് എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് ഇതാണ്, ഈ നിങ്ങൾ പകരം നാല് മറുപടി ഭാര്യമാരുമാണല്ലോ പറഞ്ഞിട്ടില്ല. അസലം, ഒരു ഒരു പുരുഷന് നാല് ഭാര്യമാര് വരെ ആകാം എന്നല്ലേ ഇസ്ലാം പറയുന്നത്, ഖുർആൻ പറയുന്നത്, ശരിയാണോ? അസ്ലം അസ്ലം നിങ്ങളുടെ ഞാനൊരു പറയട്ടെ, അത് സുന്നാ ഡോട്ട് കോമിൽ അവൈലബിൾ ആണോ? നിങ്ങളുടെ ഹദീസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും റെഫറൻസ് വ്യത്യാസമാണ്. ഈ സുന്നാ ഡോട്ട് കോം അംഗീകരിക്കാമോ? മര്യാദ ക്രോഡീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ വേഴ്സസ് നിങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പൊ എടുത്തത്. അല്ല അസ്ലം, ഈ സുന്നാ ഡോട്ട് കോം അംഗീകരിക്കാമോ? സുന്നാ ഡോട്ട് കോം അംഗീകരിക്കാമോ? ചില സമയത്ത് നിങ്ങൾ എന്നെ പറയും സുന്നാ ഡോട്ട് കോം അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇത് വ്യാഖ്യാനിക്കാൻ വേണ്ടിട്ട് സുന്നാ ഡോട്ട് കോം കൊണ്ടുവരുന്നു. അല്ല, അത് ഞാൻ പറയട്ടെ ഒരു കാര്യം, ഒരു കാര്യം സൈമണെ, അത് ഏത് ഇവിടെ അംഗീകരിക്കുന്നുള്ളതല്ല, അത് സഹീ ബുഖാരിയാണ്. ഈ റഫറൻസ് പറയുമ്പോ ഈ റഫറൻസ് വ്യത്യാസം ഞാൻ പറഞ്ഞത് സുന്നാ ഡോട്ട് കോമിൽ പോകുന്ന റഫറൻസ് അല്ല, വേറൊരു പബ്ലിക്കേഷന്റെ റഫറൻസ്. ഹലോ, ഞാൻ സംസാരിച്ചോട്ടെ, ഞാൻ സംസാരിച്ചോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ യഹോവ എന്ന് പറയുന്ന ഇത് മറ്റേ ഖുറാനിൽ ഇല്ലാന്ന് പറഞ്ഞു, അത് ശരി തന്നെയായിരിക്കും. പക്ഷെ ഒരു പ്രശ്നം പറ്റി, അള്ളാഹുവിന് ഒരു ചെറിയൊരു അബദ്ധം പറ്റി. ചില ആൾക്കാരുടെ പേരിട്ടപ്പോ അത് അറിയാതെ ഈ യഹോവ എന്നുള്ള പേര് വന്നു. ഒരു ഒരു എക്സാമ്പിൾ ആയിട്ട് യാഹ്യ, യാഹ് എന്നുള്ള യഹോവ എന്നുള്ളതിന്റെ മറ്റൊരു ഇതാണ് യാഹ്യ എന്നുള്ള യാഹ് എന്നുള്ള വാക്ക്. യാഹ് എന്ന് പലരും ഇപ്പൊ ഈവൻ നമ്മൾ മലയാളികൾ പോലും യാഹ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് ഒരു അബദ്ധം പറ്റി. അള്ളാഹു അള്ളാഹുവിനാണോ അല്ലെങ്കിൽ മുഹമ്മദ്? രണ്ടാമത്തെ കാര്യം നിനക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരട്ടെ, ഞാൻ പറഞ്ഞു തരട്ടെ. പിന്നെ പിന്നെ ഒരാള് ഇലിയാസ്, അത് ഇലിയാഹ് എന്നുള്ള വാക്ക് മാറിയിട്ടാണ് ഈ ഇലിയാസ് വന്നിട്ടുള്ളത്. അതും ഇലിയാഹ് എന്ന് എലൈജ അല്ലെങ്കിൽ ഏലിയാഹ്, ഏലിയാഹ് എന്നുള്ള വാക്ക് ഇലിയാഹ് ആക്കി ഉപയോഗിച്ചു. അപ്പൊ ഈ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഈ അള്ളാഹുവിനെ ഇടയ്ക്കിടയ്ക്ക് പറ്റാറുണ്ട്, പല അബദ്ധങ്ങളും പറ്റാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാഹ് എന്നുള്ള വാക്ക് ഖുറാനിൽ ഇല്ല, അത് വേറെയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിവാവാൻ നോക്കണ്ട. രാജ ഒന്ന് ഞാൻ ആഡ് ചെയ്തോട്ടെ, അത് ഖുറാനിൽ ോട്ടെ, എനിക്ക് അവസരം തന്നതാണ്. ഞാൻ ഒരു ചോദ്യം അസലത്തിനോട് ചോദിച്ചപ്പോ അതിന് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വിട്ടുപോയത്. ഓക്കെ, ഞാൻ സംസാരിക്കുകയാണ്. അതായത് ഖുർആനിൽ പറയുന്നു ഒരു പുരുഷന് നാല് ഭാര്യമാര് വരെ ആകാം. പക്ഷെ ഇവര് പറയുന്ന നാല് ഭാര്യമാരോട് തുല്യരായിട്ട് കൽപ്പിക്കണമെന്നാ പറയാ, തുല്യരായിരിക്കണം, നാല് ഭാര്യമാരെയും തുല്യമായിട്ട് പോറ്റണം. അതായത് ഒരു ഭാര്യയോട് ചെയ്യുന്ന പോലെ തന്നെ അടുത്ത ഭാര്യയോട്, ഈ ഭാര്യമാർക്കിടയിൽ ഒരു വിവേചനവും പാടില്ല എന്നാണ് ഇവര് പറയുന്നത്. ഈ നാല് ഭാര്യമാരെ അനുവദിച്ച ബഹുഭാര്യത്വം അനുവദിച്ചപ്പം ഇവർ പറയുന്ന ന്യായങ്ങൾ അതാണ്. ഈ അസലത്തോട് ചോദിച്ചാലും അസലും ഇങ്ങനെ തന്നെ പറയും. എന്നാൽ ഞാന് ഘടക വിരുദ്ധമായിട്ട് ഖുർആനിൽ നിന്ന് ഞാൻ പറയാം. ഖുർആനിൽ പറയുന്ന ഘടക വിരുദ്ധമാണ് കേട്ടോ. 429, ഭാര്യമാരുടെ ഇടയിൽ നീതി പാലിക്കുക നിങ്ങളുടെ കഴിവിന് അതീതമാകുന്നു, നിങ്ങൾ ആഗ്രഹിച്ചാലും അതിന് സാധിക്കുകയില്ല. ഖുർആൻ പറയുക, 429, ഭാര്യമാരുടെ ഇടയിൽ നീതി പാലിക്കുക നിങ്ങളുടെ കഴിവിന് അതീതമാകുന്നു. അല്ല, അതെ നാസർ ഭായ്, ഞാൻ പറയട്ടെ, അതായത് ഇത്രയും ഭാര്യമാരുണ്ടായി പ്രവാചകന് സൗദേനെ ഡൈവോഴ്സ് ചെയ്യാൻ പോയിരുന്നില്ലേ? സൗദേനെ ഡൈവോഴ്സ് ചെയ്യാൻ പോയിരുന്നു എന്ന് ഹദീസ് ഉണ്ട്. എന്നിട്ട് സൗദ പറഞ്ഞു എന്നെ ഡൈവോഴ്സ് ചെയ്യരുത്, നിങ്ങൾ എന്നെ തലാക്ക് ചൊല്ലരുത്, നിങ്ങൾ എന്റെ അടുത്ത് വരുന്നിട്ടാണ് അതിന്റെ ഊഴം, നിങ്ങൾ ഐഷയ്ക്ക് നിങ്ങൾ ഐഷേന്റെ അടുത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞതല്ലേ? അതുകൊണ്ട് ഭാര്യമാര് തമ്മിലുള്ള ഒരു ഒരേ മാതിരി ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം സൗദിക്ക് ഭയങ്കര പ്രായമായിരുന്നു, ഭയങ്കര തടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രവാചകൻ ആ ഭാര്യയോട് താല്പര്യം പോയി, അപ്പൊ അതുകൊണ്ടാണ് ഡൈവോഴ്സ് ചെയ്യാൻ പോയത്. പക്ഷെ കരഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ഡൈവോഴ്സ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ ഹദീസ് വേണമെങ്കിൽ ഞാൻ വായിക്കാം, ഞാൻ ആയത്തും വായിക്കാം. അപ്പൊ ഇത് തന്നെയാണ് സത്യം, ഭാര്യമാരുടെ ഇടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഖുർആൻ തന്നെ വ്യക്തമാണ്. അപ്പൊ പിന്നെ ഇവിടെ മുസ്ലിങ്ങളോ ഇസ്ലാമിസ്റ്റുകളോ എം എം അക്ബറോ വെളുപ്പിക്കാൻ വന്നിട്ട് കാര്യമില്ല, അത് ഖുർആൻ തന്നെ പറഞ്ഞല്ലേ. യഹോവയുടെ പഴയ നിയമത്തിൽ പല്ലിന് പല്ല, പിന്നെ കുട്ടികളെ സംഖ്യാപുസ്തകത്തിലെ കുട്ടികളെ കൊല്ലുന്നതും പിന്നെ സ്ത്രീകളുടെ കൂടെ ശയിച്ചവരെല്ലാം കൂടെ ശരിയാണ്, ഞാനും വായിച്ചിട്ടുള്ളതാണ് ബൈബിൾ ഒക്കെ ഉണ്ട്. സാധ്യമുണ്ട് എന്റെ പറഞ്ഞ അസ്ലമേ എന്താണെന്ന് ചോദിച്ചാൽ അസ്ലം ഓടി കേട്ടോ, എന്നാലും താഴെ ഉള്ളവരോട് പറയാം. ഒരു ഒരു ചെറിയൊരു വ്യത്യാസം, യേശു ക്രിസ്തു പറയുന്ന വാചകമുണ്ട്, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകനവരുടെ അവസാനിച്ചിരിക്കുന്നു, ഇനിയുള്ള കൃപയുടെ കാലമാണ്, അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ യേശു കാണിച്ച കൃപയുടെ കാലം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇടത്തെ ചവിട്ടത്തിന്റെ അടിച്ച വലത്തെ ചവിട്ട് കാണിച്ചു കൊടുക്കുക, നിനക്ക് മറ്റുള്ളവർ എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു അത് മറ്റുള്ളവർ ചെയ്തു കൊടുക്കുക, അതാണ് കൃപയുടെ കാലം. യേശു പറഞ്ഞു പ്രവാചകന്മാരുടെ സ്നാപക യോഹന്നാനിലൂടെ അവസാനിച്ചു, ഇനിയുള്ള കൃപയുടെ കാലമാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ ഒരു ആയത്ത് ഖുർആനിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു ഹദീസിൽ കാണിച്ചു തരാൻ പറ്റുമോ? മുഹമ്മദിന്റെ യുദ്ധങ്ങളെല്ലാം 6-ാം നൂറ്റാണ്ടിൽ അവസാനിച്ചു, ഇനി നിങ്ങൾ ദയോടെ വർത്തിക്കുക, യഹൂദനെയും ക്രിസ്ത്യാനിയെയും സഹോദരനെ
ഇനി നിനക്കുള്ളവരെല്ലാം സഹോദരന്മാരാണ്. ഇങ്ങനെ യേശു പുതിയ സത്യം പറഞ്ഞ പോലെ ഒരു വാചകം ഖുർആനിലോ ഹദീസിലോ മുസ്ലിംക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതാണ് അവിടെയാണ് തെറ്റിപ്പോയത്. പിന്നെ ഇസ്ലാമിസ്റ്റുകളെ അവിടെ തെറ്റിപ്പോയി നിങ്ങൾ. ശരിയാണ്, പഴയ നിയമം പറഞ്ഞ തെറ്റുകളെല്ലാം ഉണ്ട്, അവിടെ യുദ്ധമുണ്ട്, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, വ്യഭിചാരി കണ്ടറിഞ്ഞു കൊല്ലു, ഇതൊക്കെ തെറ്റാണ്. ഞാനും അംഗീകരിക്കല, ഞാനൊരു മാനവികനാണ്, ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല, ഞാൻ അതും അംഗീകരിക്കുന്നില്ല. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൺക്ലൂഡ് ചെയ്യും പ്ലീസ്. നിർത്തുകയാണ്. യേശു ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞു, പക്ഷെ അങ്ങനെ ഒരു വാക്യം, യേശു പറഞ്ഞ ഒരു വാക്യം യഹൂദനെയും ക്രിസ്ത്യാനിയും ഇത്ര വാക്കരുത് എന്നൊക്കെയുള്ള ആറാം നൂറ്റാണ്ടിലായിരുന്നു. മുഹമ്മദിന്റെ പീഡ കാലഘട്ടം കഴിഞ്ഞോടെ അത് അവസാനിച്ചു. ഇനി ഇങ്ങനെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഖുലഫായെ റാഷിദീങ്ങളുടെ കാലം കഴിഞ്ഞപ്പോൾ അവസാനിച്ചു, ഇനി അങ്ങനെ ഒന്നുമില്ല എന്ന് ഖുർആനിലോ ഹദീസിലോ ഒരു വാക്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അംഗീകരിക്കാമായിരുന്നു, ഞാനും അംഗീകരിച്ചേനെ. പക്ഷെ ഇങ്ങനെ ഒരു വാക്യം ഇല്ലാതെ പോയി. പക്ഷെ എന്താണ്, എല്ലാ വചന ഖുർആനിലെ എല്ലാ ആയത്തുകളും ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണെന്ന് ഖുർആനിലും ഉണ്ട്, ഹദീസി മുഹമ്മദും അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ ഇനി ബാലൻസ് ചെയ്യാൻ വേണ്ടി യഹോവയെ കൊണ്ടുവന്നിട്ടോ, നിങ്ങൾ ഹൈന്ദവ യുദ്ധങ്ങൾ കൊണ്ടുവന്നിട്ടോ, ജൂതന്മാരുടെ യുദ്ധം കൊണ്ടുവന്ന് ബാലൻസ് ചെയ്ത് ഇസ്ലാമിനെ രക്ഷിക്കാൻ നോക്കുന്നത് സ്വയം നിങ്ങൾ പരിഹാസ്യനാവുകയാണ്, സ്വയം നിങ്ങൾ വിഡ്ഢിയാവുകയാണ്. ഓക്കെ, അല്ല ഇനി ഞാൻ മറുപടി പറയട്ടെ. അതായത് നാസറെ ഇവിടെ കുറെ പ്രസംഗങ്ങളൊക്കെ നടത്തി, അതിൽ പഴയ നിയമത്തില് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ കുറച്ച് ക്രൂരത ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ യേശുവിന്റെ കാലത്ത് ഏതാണ്ട് 3.5 വർഷത്തോളമാണ് പ്രബോധനം നടത്തിയത്. അതായത് ഈ കവളത്തടിച്ച മറുകവളും കാണിച്ചു കൊടുക്കുക, അതായത് ശാന്തിയും സമാധാനവും പ്രഘോഷണം നടത്തിയിട്ട് എന്ത് സംഭവിച്ചു? അവരെല്ലാരും തല്ലിയിട്ട് കുരിശി തറച്ചു. അതിനുശേഷമാണ് മറ്റൊരു പ്രവാചകൻ വന്നിട്ടുള്ളത്. അവിടെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സമൂഹത്തിന്. ഇന്ന ആളാണ് ദൈവമുണ്ട്, ഒരു മറ്റൊരു ദൈവം ഇല്ല, അതായത് ദൈവം അല്ലാണ്ട് വേറൊരു ദൈവം. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ ആ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കാം, അപ്പൊ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റും. ഇവിടെ കുറെ തെറ്റിദ്ധാരണകളൊക്കെ നടക്കും, പക്ഷെ കൃത്യമായ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എന്നെ കണ്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ റഫറൻസ് ഒക്കെ എന്റെ പോക്കറ്റിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ എടുത്തോണ്ട് അപ്പോ ഇപ്പൊ എടുത്തരാം. അപ്പോ അതായത് നമ്മള് വെറും ശാന്തിയും സമാധാനവും മാത്രമല്ല, മതഗ്രന്ഥങ്ങളിൽ പല മതഗ്രന്ഥങ്ങളിലും ജനങ്ങളെ എങ്ങനെ നല്ല രീതിയിൽ നയിക്കണം എന്നുണ്ടാവും. ഞാൻ പറയാനുള്ളത്, ഇവിടെ ഹമീദ് ഭായ് പറഞ്ഞു യാഹ്വേ ഞങ്ങളുടെ ദൈവമല്ല എന്ന്. ഓക്കെ, അത് ഞങ്ങൾക്ക് യാഹ്വേ നിങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങൾക്ക് ഫോഴ്സ് ചെയ്ത് പറയണമെന്നൊന്നുമില്ല. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണിക്കുക. ഈ കോപ്പി ചെയ്തപ്പോ മുഹമ്മദിന് പറ്റിയ അബദ്ധങ്ങള്, യഹിയുടെ മീനിങ് എന്നാന്ന് ഹമീദ് ഭായ്ക്ക് അറിയാവോ? യാഹ്വേ ഈസ് ഗ്രേഷ്യസ്. യോഹന്നാൻ എന്നുള്ള ഹീബ്രു നെയിം അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് യഹിയ. യഹിയ എന്നുള്ളതിന്റെ മീനിങ് യാഹ്വേ ഈസ് ഗ്രേഷ്യസ് ആണ്, അതായത് യഹോവ കൃപാലു എന്നാണ് യോഹന്നാന്റെ മീനിങ്. അത് അതുപോലെ എടുത്ത് മുഹമ്മദ് കോപ്പി അടിച്ചപ്പോ പറ്റിയ അബദ്ധമാണത്, യഹിയ എന്നാക്കി. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചു നോക്ക്, യഹിയ എന്നുള്ള ഒരാള് അയാളുടെ പേരിന്റെ മീനിങ് തിയോണിംസ്, അത് ജൂബിഷ് തിയോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സഗറിയ, അതെല്ലാം യാഹ്വയെ കൂട്ടിയുള്ള തിയോണിംസ് ആണ്. ത്രൂ ഔട്ട് ഓൾ ടെസ്റ്റമെന്റ് യാഹ്വയെ കൂട്ടിയുള്ള തിയോണിംസ് ആണ്. അപ്പം ഇങ്ങനെ ഒരു പേരുകാരൻ്റെ യഹിയ, എന്റെ പേരിന്റെ മീനിങ് യാഹ്വേ ഈസ് മൈ ഗോഡ്, എന്നിട്ട് ഞാൻ വിളിക്കുന്നത് അല്ലാഹു അക്ബർ, അതിന്റെ വിരോധാഭാസം തീർത്തിച്ചു നോക്ക്, ശരിയല്ല എന്താണ് വരേണ്ടത്? അത്ര എനിക്ക് പറയാനുള്ളു. പിന്നെ എലൈജ, അതിന്റെ ഏലിയാവുന്ന എലൈജാന്റെ മീനിങ് എന്താണ്? യാഹ്വേ ഈസ് മൈ ഗോഡ് എന്നാണ് എലൈജയുടെ മീനിങ്. അത് ഏലിയാവുന്നോ എന്തോ ഏലിയാസ്ന്നോ അങ്ങാണ്ട് കോപ്പി അടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ അർത്ഥം ഈ ജൂവിഷ് പ്രോഫറ്റിക് നെയിംസിനും ഓൾമോസ്റ്റ് ഓൾ ദ നെയിംസ് ഞാൻ പറയുവാണ് അത് യാഹുവായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നെയിംസ് ആണ്. അപ്പം അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, താങ്ക് യു, അത് നിങ്ങളുടെ ബിലീഫ് ആണ്. ഓക്കെ, ഇത് വളരെ ഇങ്ങനെ വളരെ നല്ല കാര്യങ്ങൾ പറയണം. യേശു എന്ന് പറഞ്ഞാൽ ഈസാ എന്നാണെന്ന് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ അത് അംഗീകരിച്ചാൽ മതി. ഹമീദ് ഭായ് എന്റെ ഡി പി ഒന്ന് ശ്രദ്ധിക്കാവോ? ഞാൻ എഴുതിയിരിക്കുന്നത് ഡി പിയില് അരാമിക് ആണ്, അത് യാഹ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ഹിബ്രു പദമാണെങ്കിലും ഭാഷ മാറുമ്പോഴും യാഹ് യാഹ് തന്നെയായിട്ടാണ് കിടക്കുന്നത്. ബാ പോലെ ലക്ഷണം കണ്ടു കേസ് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളെന്തിനാ അന്വേഷിക്കണേ? ഹിന്ദുക്കളുടെ ദൈവത്തിന്റെ കാര്യം ഹിന്ദുക്കൾ അന്വേഷിച്ചോളൂ, ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ കേസ് ക്രിസ്ത്യാനികൾ തീരുമാനിച്ചോളൂ. അത് നിങ്ങൾ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ലല്ലോ. ആലങ്കാടനോടൊക്കെ പറഞ്ഞു കൊടുക്കോ, ഇത് ഞങ്ങൾ തീരുമാനിച്ചു. കാര്യമില്ല, എന്ത് പറയുന്നു? ഹമീദ് ഭായ്,
സൈമൺ എന്നെ ഇന്റർപ്റ്റ് ചെയ്യരുത് പ്ലീസ്. എഴുതാനും വായിക്കാനും അറിയാത്ത അടിസ്ഥാനവും കംപ്ലീറ്റ് സ്റ്റീഫൻ ഈ രൂപത്തിലാണെങ്കിൽ എന്തിനാണ് വർത്താനം പറയുന്നത്? മുഹമ്മദ് കോപ്പി അടിച്ചു എന്നാ പറഞ്ഞത്. എഴുതാനും വായിക്കാനും അറിയാത്ത ആളാണ് മുഹമ്മദ്. കൃത്യമായ രേഖകൾ ഉള്ള ആളാണ്. ആ ആളെ എങ്ങനെ പകർത്തി എഴുതുക? അറിയാവുന്നവരെ സഹാബികൾ തന്നെ പറയുന്നത് ഇവരെന്തോ കാര്യങ്ങൾ പറയുമ്പോ ഹിസ്റ്റോറിക്കൽ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ സഹാബിമാർ ഹദീസ് പറയാറില്ല. നിങ്ങൾ എന്ത് വർത്തമാനം പറഞ്ഞു? മുഹമ്മദ് നബി പറഞ്ഞതാണ് ഒരു അടിസ്ഥാന നിങ്ങളുടെ സമയത്തേക്ക് റെസ്പോണ്ട് ചെയ്യും. എന്താണ് മോഡറേറ്റ് ഇവിടെ ഒരു ഇതില്ലേ? അല്ലല്ലോ റഹ്മത്തുള്ളബായ്, അല്ലല്ലോ ആയിഷ റിപ്പോർട്ട് ചെയ്യുന്ന സാധനമുണ്ട്, അങ്ങനെ പല ആൾക്കാരെ റിപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. റഹ്മത്തുള്ളബായ് ഇങ്ങനെ കളവ് പറയരുത്, റഹ്മത്തുള്ളബായ് ഇങ്ങനെ കളവ് പറയരുത്. ആയിഷ റിപ്പോർട്ട് ചെയ്താണ് ഹദീസ്, ടെസ്റ്റിമണിയാണ് ഹദീസ്. നിങ്ങൾ എന്താണ് ഇങ്ങനെ? ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ടെസ്റ്റിമണിയാണ് ഹദീസ്. ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. സ്റ്റീഫ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട്, അത് കഴിഞ്ഞ് നമുക്ക് റഹ്മത്തുള്ളാഹി ബൈക്കിനെ തരാം. ഓക്കെ, ഞാൻ പിന്നെ അടുത്ത പറയുന്നത് കേട്ടത് ഈ മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ കാര്യമാണ്. ഈ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര വലിയ ഹിസ്റ്റോറിയൻ ആണോ? അല്ല എന്നാണ് എന്റെ അഭിപ്രായം. അയാളൊരു വൈറ്റ് സൂപ്രമേസിസ്റ്റ് ആയിരുന്നു. ഈ വൈറ്റ് സൂപ്രമേസിസ്റ്റ് ആയിട്ട് അയാളുടെ ഐഡിയോളജി ആയ റഹ്മത്തുള്ളബായ് ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞു തീർന്നതിന് ശേഷം റഹ്മത്തുള്ളബായ്ക്ക് ഞാൻ അവസരം തരാമെന്ന് പറഞ്ഞു. പ്ലീസ് കോപ്പറേറ്റീവ് റഹ്മത്തുള്ളബായ്, നിങ്ങൾ കൗണ്ടർ ചെയ്യണേ കൗണ്ടർ ചെയ്യാം, നിങ്ങൾക്ക് പിന്നെ കൗണ്ടർ ചെയ്യാം, ഞാനൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. അതായത് ഈ മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ആളൊരു വൈറ്റ് സൂപ്രമേസിസ്റ്റ് ആയിരുന്നു. അപ്പം അയാള് മറ്റ് സൂപ്രമേസിസ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജി ആയിട്ട് അയാൾ ഒരു എന്താ പറയുന്ന ഒരു അയാൾക്കൊരു കണക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ എന്റെ ഞാൻ തെറ്റ് പറയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം. കെ 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 എന്ന് പറഞ്ഞൊരു വൈറ്റ് സൂപ്രമേസിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് അമേരിക്കയിലെ. കെ 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 ട്രിപ്പിൾ കെ, അവരുടെ ബുക്കിന്റെ പേരെന്നാണെന്നറിയാവോ? ക്ലൊറാൻ. ഖുറാനെ കോപ്പി ചെയ്തുണ്ടാക്കിയതാണ് ക്ലൊറാൻ. അപ്പൊ അവർക്കൊരു സുപ്രീമസി, അല്ലെ, അവരെ ഫാസിസ്റ്റ് ഗ്രൂപ്പായിട്ടാണ് അറിയപ്പെടുന്നത് ട്രിപ്പിൾ കെ കെ കെ. അവർക്ക് അവരുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഏറ്റവും ലിങ്ക് ചെയ്യുന്ന തോന്നിയത് കെ ഖുറാൻ ആണ്. അതുകൊണ്ട് അവർ ക്ലൊറാൻ എന്ന് പറഞ്ഞൊരു കോപ്പി ഉണ്ടാക്കി. അപ്പൊ അവരതിൽ ഫാസിസ്റ്റ് ലിങ്ക് കണ്ടെങ്കിൽ അത് ആരുടെ എന്താണ് ചിന്തിക്കുക? അതുപോലെ ഈ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ആള് ഒരു വൈറ്റ് സൂപ്രമൈസിസ്റ്റ് ആയിരുന്നു. അപ്പൊ അയാളും അതുപോലെ എന്തെങ്കിലും ലിങ്ക് കണ്ടിട്ടുണ്ടാവുമെന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായമുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ള ഈ വലക്കും ദീനക്കും വലിയ ദീൻ, ഇനി സബ്ജക്റ്റിലേക്ക് വരാം. എനിക്ക് അത് പറയാനുള്ളത് ഈ ഈ പർട്ടിക്കുലർ വേഴ്സ് ഇറങ്ങിയത് മുഹമ്മദ് 13 കൊല്ലത്തോളം മക്കയിൽ പ്രീച്ച് ചെയ്തു. ആകെ 100-ൽ താഴെ ഫോളോവേഴ്സ് ആ പുള്ളിക്ക് ഉണ്ടായിരുന്നത്. 100-ൽ താഴെ ഫോളോവേഴ്സ്. എന്നിട്ട് പിന്നെ പുള്ളി അദ്ദേഹം മദീനയിലേക്ക് പോയി. മദീനയിലേക്ക് പോയിട്ട് പിന്നെ ഈ കരാവാൻ റെയ്ഡ് തുടങ്ങി. കരാവാൻ റെയ്ഡ് തുടങ്ങിയത് നമുക്കറിയാലോ, ബദർ യുദ്ധം, മറ്റു യുദ്ധം, മറിച്ച് യുദ്ധം. കരാവാൻ റെയ്ഡ് തുടങ്ങിയിട്ട് മക്കയിലേക്ക് പിന്നെ പുള്ളി തിരിച്ചു വരുന്നത് ഒരു 10,000 സൈനികരോ അങ്ങനെ ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അതിനുശേഷമാണ് മക്കയിലുള്ളവര് സ്വീകരിക്കുന്നത്. കാരണം അവർക്ക് വേറൊരു ഓപ്ഷനും ഇല്ലായിരുന്നു, ഇസ്ലാം സ്വീകരിക്കാനുള്ള വേറൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. അപ്പൊ ആദ്യ കാലത്തുള്ള ഇറങ്ങിയ വേഴ്സുകൾ അത്ര ആ സമയത്ത് ആദ്യ കാലത്തുള്ള വേഴ്സുകൾക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. എനിക്ക് തോന്നുന്നു ഖുറാൻ 2:106 ആണെന്ന് തോന്നുന്നു അള്ളാഹു പറയുന്നത്, ഏതെങ്കിലും ഒരു വേഴ്സ് ഞാൻ മാറ്റിക്കളഞ്ഞാൽ അതിലും നല്ല വേഴ്സ് ഞാൻ ഇറക്കുമെന്ന്. 2:106. എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ മാർച്ചിങ് ഓർഡേഴ്സ് ഓഫ് ദ ഖുറാൻ, അല്ലെങ്കിൽ ബോംബെന്റെ അവസാനത്തെ ചാപ്റ്റർ 9 സൂറ തൗബ, അല്ലെ, അവസാനം ഇറങ്ങിയ ചാപ്റ്ററുകൾ മദീനൻ സൂറത്തുകൾ മുഴുവൻ വയലൻസ് ആണ്. അതാണ് എന്റെ അഭിപ്രായം. അതായത് വേദക്കാരാണെങ്കിലും അവരോട് യുദ്ധം ചെയ്യുക, അവർ കപ്പം കൈയോടെ കീഴടങ്ങി കപ്പം നൽകുന്നവരാണ്. ഖുറാൻ ചാപ്റ്റർ 9:29, അതായത് അവസാനത്തെ മാർച്ചിങ് ഓർഡേഴ്സ് മൊത്തം വയലൻസ് ആണ്. അത് തന്നെയാണ് ഈ നബി മരിക്കുന്നത് 6:32. അത് 700-ഓടുകൂടി ഇവർ സ്പെയിൻ വരെ കീഴടക്കി, സഹാബികളും കൂടെ ഉണ്ടായിരുന്നവരും. അതിനുശേഷം നിങ്ങൾ റഷീദീൻ ഖാലിഫേറ്റ് എന്ന് പറയുന്ന ഖാലിഫേറ്റ്, അതായത് റൈറ്റ്ലി ഗൈഡഡ് ഖാലിഫേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ യുദ്ധത്തിലൂടെയാണ് കീഴടക്കിയത്.
ഇവിടെ ഞാൻ പിന്നെ വേറെ മോഹൻദാസ് ജി ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. അവിടെ ഞാൻ പറയുന്നത് ഒരു ഡിഫറൻസ് ഉണ്ട് ക്രിസ്ത്യാനിറ്റിയായിട്ട്. ക്രിസ്ത്യാനിറ്റിയിലെ എല്ലാ അപ്പോസ്റ്റിൽസും അവർ മരിക്കുകയാണ്, എല്ലാവരും രക്തസാക്ഷിത്വം മരിക്കുകയാണ് ചെയ്തത്. അൺടിൽ ഫോർത്ത് സെഞ്ചുറി ഒരൊറ്റ ക്രിസ്ത്യനും ആളെടുക്കില്ല. പിന്നീട് രാജാക്കന്മാർ വന്നപ്പോ രാജാക്കന്മാർ അല്ലെങ്കിൽ ഒരു ഭരണ റൂളിലേക്ക് വന്നപ്പോൾ ഡിഫറൻസ് ഉണ്ടാവാം. അതുപോലെയല്ല ഇസ്ലാം, അത്ര ഞാൻ പറയുന്നുള്ളൂ. അവസാനത്തെ മാർച്ചിങ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാളെടുത്ത് ഫൈറ്റ് ചെയ്ത് ക്രിസ്ത്യാനിയാണെങ്കിലും ജഹൂദനാണെങ്കിലും അവനെ കീഴടക്കി കപ്പം കൊടുക്കുക, അല്ല ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് അമുസ്ലിങ്ങളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. എന്തായാലും ഇപ്പൊ ക്ലബ് ഹൗസും കീഴടക്കി എന്ന് തന്നെ പറയാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഈ ചർച്ച കേട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിയാണ്. ഇവിടെ ആരോടും പക്ഷാപാതം ഇല്ല, എല്ലാവർക്കും തുല്യതയാണുള്ളത്. കെ പി റഹ്മത്തുള്ള ഭായിക്കും അനിൽ സാറിനും ടി ജി മോഹൻദാസ് സാറിനും എല്ലാവർക്കും ഒരേ കണക്ക് സമയം കൊടുത്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ ഇനിയും സംഘടിപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും നൽകിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ ചർച്ച ചെയ്യാൻ നമ്മൾക്ക് ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്യുക.